പ്രതിമാനാച്ഛാദന ചടങ്ങിൽ മുഖ്യമന്ത്രി ഒഴിവാക്കിയതിന്റെ ഉത്തരവാദിത്തം വെള്ളാപ്പള്ളി നടേശൻ ഏറ്റെടുത്തു. വെള്ളാപ്പള്ളിക്കെതിരെ ശിവഗിരി മഠവും രംഗത്തെത്തി. നിർദ്ദേശിച്ച എല്ലാ സന്യാസിമാർക്കും പ്രധാനമന്ത്രിയുടെ ശിവഗിരി സന്ദർശന പരിപാടിയിൽ പങ്കാളിത്തമില്ലാത്തതിലും മഠത്തിന് പ്രതിഷേധമുണ്ട്. കൊച്ചി വിമാനത്താവളത്തിന് പുറത്ത് പ്രധാനമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് കരിങ്കോടി പ്രതിഷേധം നടത്തി. ശങ്കർ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒഴിവാക്കിയതിൽ പങ്കില്ലെന്ന് കേന്ദ്ര സർക്കാരും BJPയും വ്യക്തമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് പ്രധാനമന്ത്രി സംസ്ഥാനത്തെത്തിയത്. പൂർണ്ണ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് തന്നെയാണ്. ലോക്സഭയിലാർക്കുമല്ല, BJPക്കാർക്കുമില്ല, പ്രധാനമന്ത്രിക്കാരുമില്ല. മുഖ്യമന്ത്രിയെ ഒഴിവാക്കിയതിനെതിരായ പ്രതിഷേധത്തിൽ ശിവഗിരി മഠവും പങ്കുചേർന്നു. ശ്രീനാരായണീയർക്കടക്കം അമർഷമുണ്ടെന്ന് ധർമ്മസംഘം ട്രസ്റ്റ് വ്യക്തമാക്കി. മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ട് ഒഴിവാക്കിയത് ഏറെ നിർഭാഗ്യകരമായി. ശിവഗിരിയിലെത്തുന്നത് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചിട്ടല്ലെന്ന നിലപാട് സ്വാമി ഋതംബരാനന്ദ ആവർത്തിച്ചു. പ്രതിമ അനാവരണത്തിന് ശേഷമാണ് മോദി ശിവഗിരിയിലെത്തുന്നത്. സന്ദർശന പരിപാടിയിൽ 9 സ്വാമിമാർക്ക് മാത്രമാണ് അനുമതി. ഇതിൽ ശിവഗിരിക്ക് പ്രതിഷേധമുണ്ട്. പ്രധാനമന്ത്രി കേരളത്തിൽ വിമാനമിറങ്ങിയതിന് പിന്നാലെ പ്രതിമാ വിവാദത്തിൽ കോൺഗ്രസ് പ്രതിഷേധം തെരുവിലിറങ്ങി. കൊച്ചി വിമാനത്താവളത്തിന് പുറത്ത് കരിങ്കൊടി പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു മാറ്റി. കോട്ടയത്ത് പ്രധാനമന്ത്രിയുടെയും വെള്ളാപ്പള്ളിയുടെയും കോലം കത്തിച്ചു. കൊല്ലത്ത് ആർ ശങ്കർ പ്രതിമയിലേക്ക് KSU മാർച്ച് നടത്തി. ജനപ്രതിനിധികളുടെ ബഹിഷ്കരണത്തിനിടെ നാളെ ഉച്ചയ്ക്ക് ശങ്കർ പ്രതിമ പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്യും. ഇതേസമയം ശങ്കർ പൈതൃകം BJP വെള്ളാപ്പള്ളി കൂട്ടുകെട്ട് തട്ടിയെടുക്കുന്നുവെന്നാരോപിച്ച് KPCC പ്രാർത്ഥനാ സംഗമം നടത്തും. തിരുവനന്തപുരത്ത് ശങ്കർ പ്രതിമയ്ക്ക് മുന്നിലാണ് സംഗമം. മടക്കയാത്രയ്ക്ക് വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കാണും. പ്രതിമാ വിവാദത്തിലെ അതൃപ്തി യാത്രയപ്പ് വേളയിൽ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ അറിയിച്ചേക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.